സാർ ഒരു ക്രമപ്രശ്നത്തിൽ അതല്ലെങ്കിൽ അവരോട് സീറ്റിലിരിക്കാൻ പറയുന്നു. ഇത്രയും അസ്വസ്ഥത ഇവർക്ക് ഉണ്ടാവുമായിരുന്നെങ്കിൽ ഇത് ചർച്ചയ്ക്ക് അനുവദിക്കേണ്ട കാര്യം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ പരിശോധിക്കേണ്ടതാണ്. സാർ ഒരു ക്രമപ്രശ്നം ഉന്നയിക്കുമ്പോ അതിനകത്ത് രാഷ്ട്രീയ ആരോപണം കുത്തി നിറക്കുന്ന ആളുകൾ ഞങ്ങളെ ചട്ടം പഠിപ്പിക്കാൻ വരണ്ട. ഞങ്ങൾ ആരും ഇവിടെ സ്റ്റേറ്റ്മെന്റ് കോട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ അവിടെ സ്റ്റേറ്റ്മെന്റ് നൽകി എന്നുള്ള യാഥാർത്ഥ്യത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. അത് യാഥാർത്ഥ്യമല്ല എന്ന് ആർക്കും പറയാനും സാധിക്കില്ല. സാർ ഞാൻ സ്റ്റേറ്റ്മെന്റ് കോട്ട് ചെയ്തിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് നൽകി എന്നുള്ള യാഥാർത്ഥ്യത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. അത് ശരിയല്ല എന്ന് ആർക്കും പറയാനും പറ്റില്ല. ആ സ്റ്റേറ്റ്മെന്റ് അവിടെ നൽകി സാർ. ആ സ്റ്റേറ്റ്മെന്റിനകത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് ചർച്ചക്കടുത്തത് തെറ്റായി പോയിന്ന് വല്ല ധാരണ ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയാൻ പറയണം. അതല്ലാതെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കലല്ല. ചർച്ചക്കെടുത്തത് തെറ്റായി പോയെന്ന് വല്ല ധാരണയുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ തയ്യാറാവണം. അതല്ലാതെ സഭ ചർച്ചക്കെടുത്ത ഒരു കാര്യത്തെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കലല്ല ജനാധിപത്യ മാർഗം. ഇരിക്കൂ. അടിയന്തര പ്രമേയത്തിന്റെ ചർച്ച, പ്രമേയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുകയാണ്. ചർച്ച കേൾക്കുമ്പോൾ ബഹുമാനപ്പെട്ട അംഗം സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ തന്നെ വെല്ലിറങ്ങുന്നത് ശരിയല്ല. ഇരിക്കൂ. അല്ല, അവരാരും വെല്ലിറങ്ങിയില്ല. ബഹുമാനപ്പെട്ട മന്ത്രി ഇരിക്കൂ. ചർച്ച തുടരട്ടെ. ചർച്ച ഇതാണ് തുടക്കത്തിൽ പറഞ്ഞത്. എല്ലാവരും ഇരിക്കണം. അല്പം കൂടി സംയമനം എല്ലാവരും പാലിക്കുന്നത് നല്ലതാണ്. സംസാരിക്കട്ടെ.